നമസ്കാരം. ജമോവിയിൽ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് സാധാരണ സോഷ്യൽ സയൻസിൽ ഒരുപാട് ഉപയോഗിച്ച് കാണുന്ന ഒന്നല്ല. ഒരേ സാമ്പിളിൻ്റെ രണ്ട് സമയത്തെ സ്കോറുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ലെവലിൽ, ഭക്ഷണം കഴിച്ചാൽ സന്തോഷമുണ്ടാകുന്ന ആളുകളാണ് നമ്മുടെ സാമ്പിളെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ഇവരുടെ ഹാപ്പിനെസ്സിൻ്റെ ലെവലുകൾ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു വ്യത്യാസമുണ്ടോ, ഇപ്പോൾ ഭക്ഷണം സന്തോഷത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് എങ്കിൽ, ആ വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ വർധനവ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നോക്കാനാണ്, അല്ലെങ്കിൽ അത്തരം ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എടുക്കുന്ന ഉദാഹരണത്തിലും ഞാൻ ഹാപ്പിനെസ്സിൻ്റെ രണ്ട് മെഷർമെൻറ്റുകളെയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഹാപ്പിനെസ് ലെവലാണെന്ന് വിചാരിക്കാം. മറ്റേത് ഭക്ഷണം കഴിച്ച ശേഷമുള്ള ഹാപ്പിനെസ് ലെവലും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജമോവിയിലെ ടി ടെസ്റ്റ് എന്ന് പറയുന്ന ആ മെനുവിനകത്ത് പെയ്ഡ് സാമ്പിൾസ് ടി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഈ രണ്ട് മെഷർമെൻറ്റുകളെ, ഏതൊക്കെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ട രണ്ട് മെഷർമെൻറ്റുകളുള്ളത്, അതിനെ രണ്ടിനെയും വലത്തുവശത്ത് കാണുന്ന പെയ്ഡ് വേരിയബിൾസ് എന്ന് പറയുന്ന ബോക്സിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യത്തേത് ഹാപ്പിനെസ് ആണ്, രണ്ടാമത്തേത് ഹാപ്പിനെസ് ആഫ്റ്റർ ഫുഡാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ്സ് സെലക്ട് ചെയ്താൽ നല്ലതാണ്. ഡിസ്ക്രിപ്റ്റീവ്സിലാണ് നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡിവിഷനും ഒക്കെ കാണാൻ പറ്റുക. ബൈ ഡിഫോൾട്ട് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റിൻ്റെ സ്കോർ റിസൾട്ട് നോക്കിയാൽ അറിയാം, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് കാണുന്നുണ്ടാവും. അതിനകത്തുണ്ടാവുന്ന നെഗറ്റീവ് പോസിറ്റീവ് സൈനുകൾ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. മീൻ ഏതിൻ്റെയാണ് കൂടുതലെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബിഫോർ ഫുഡ് ഹാപ്പിനെസ്സിൻ്റെ ലെവലിൽ നിന്ന് ഹാപ്പിനെസ് ലെവൽ ആഫ്റ്റർ ഫുഡിലേക്ക് വരുമ്പോൾ മീനിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ ഹാപ്പിനെസ് കൂടുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. ഈ പി വാല്യൂ 0.05 ഒക്കെ താഴെയാണ് എങ്കിൽ ഈ വ്യത്യാസം സിഗ്നിഫിക്കൻ്റ് ആണെന്നും ഉറപ്പിക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഹാപ്പിനെസ് ലെവലിനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ആയ അളവിൽ ആളുകളുടെ ഹാപ്പിനെസ് ഭക്ഷണത്തിന് ശേഷം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇനി നമ്മുടെ ഡേറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടർ അല്ല എങ്കിൽ നമുക്ക് വിൽകോക്സൺ റാങ്ക് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ സെലക്ട് ചെയ്യാം. അതുപോലെ ഹൈപ്പോത്തസിസ് വ്യത്യാസമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും ടെസ്റ്റുകൾ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ജമോവിയിലുണ്ട്. അപ്പോൾ ഇതാണ് പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ജമോവിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇതേ സാധനം റിസൾട്ടിനെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ പ്ലോട്ടുകളായിട്ട് കാണാം. ആ പ്ലോട്ടുകൾ കുറച്ചും കൂടെ വിഷ്വലി അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സാധാരണ ഡെസർട്ടേഷനുകളുടെ ഏതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പ്ലോട്ടുകൾ ഉപയോഗിക്കാറില്ല, മറിച്ച് ഈ ടേബിൾ മാത്രം. സാമ്പിൾ സൈസ്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ ടി സ്റ്റാറ്റിസ്റ്റിക്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവൽ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഡെസർട്ടേഷൻ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് റെക്കോർഡ് ചെയ്യുക. ഇതാണ് ജമോവിയിലെ പെയ്ഡ് സാമ്പിൾ ടി ടെസ്റ്റ് ചെയ്യാനുള്ള രീതി.